അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനൊരു 4 മണി പലഹാരമായിട്ട് വന്നിരിക്കുന്നു ഈ സെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം എന്ന് നോക്കാം ഇത് കുറച്ച് ജീരകം പൊടിച്ചതാണ് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചത് ഏലക്കായ പൊടിച്ചത് പിന്നെ നമുക്ക് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു കപ്പ് തേങ്ങ ഒരു മുറി തേങ്ങയാണ് കേട്ടോ അത് പിന്നെ അവിയൽ വേണം പിന്നെ ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ നമുക്ക് ബ്രെഡ് അല്ലെങ്കിൽ റസ്ക് പൊടിച്ചത് പിന്നെ കുറച്ച് നെയ്യും വേണം അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് ആദ്യം എന്താ ചെയ്യാമെന്ന് നോക്കാം ആദ്യം പാൻ വെച്ചു കേട്ടോ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ അരിഞ്ഞ് പോവരുത് കേട്ടോ പഞ്ചസാര വെച്ചിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു കയ്യിലെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് അടി പിടിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അതാണ് നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമ്മളൊരു തരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിൽ ഈ പഞ്ചസാര ഒരുക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് പഴം ഇട്ട് കൊടുക്കാം പഴം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി വാടി കിട്ടണം കേട്ടോ ഇതിൽ കിടന്ന് നന്നായിട്ട് വാടണം നന്നായി ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലൊന്ന് കിടന്നിട്ട് നന്നായി വാടി കിട്ടണം നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഉടയണം അപ്പോൾ ഒന്ന് കുത്തി കൊടുക്കുക പിന്നെ ഒന്ന് അടച്ചു വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് വാടിയിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും ഇതായി വരുന്നുള്ളൂ നമ്മൾ അതിലേക്ക് അവിയൽ ചേർത്ത് കൊടുക്കുക അവിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ജീരകം പൊടിച്ചത് ഏലക്കായ പൊടിച്ചത് മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ചൊന്ന് തീ കൂട്ടിയിട്ടേ ഒന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റണം സൈഡിലൊക്കെ കണ്ടില്ലേ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തീ കൂട്ടണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ജീരകം ഇട്ടാൽ മതി ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ജീരകം കൂടെ ചേർത്തിട്ടുള്ളത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്ന് വെച്ചാൽ കടിക്കാനൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടേക്കാം നമുക്ക് ബൗള് പോലെ ആക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറിയിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പോൾ ഈ ചൂട്ടോടെ തന്നെ നമുക്കൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇപ്പോൾ ചൂടായ കാരണം കയ്യിലൊക്കെ ഒട്ടി പിടിക്കും അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്ക് കുഞ്ഞു ബൗളുകളാക്കിയിട്ടെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങനെ കുഞ്ഞിതാക്കി ഇതുപോലെയാണ് എടുക്കുന്നത് ഇങ്ങനെ നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കാം ഇനി ഇങ്ങനെയും കഴിക്കുക അല്ലെങ്കിൽ നമുക്കിത് പൊരിക്കുക ഞാനിത് പൊരിക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കെല്ലാം അത് ഇതുപോലെ ആക്കി എടുത്തിട്ട് വരാം കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ട് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് എന്ന് വെച്ചാൽ നേന്ത്രപ്പഴം കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉള്ള കാരണം മധുരം ഉള്ള കാരണം അവർക്ക് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ അസ്സലാമു അലൈക്കും